തോവാളയിൽ നിന്നും പൂക്കൾ വാങ്ങി ഞങ്ങൾ പിന്നെയും തിരികെ ആരുവാമൊഴി പട്ടണത്തിൽ എത്തിച്ചേർന്നു. ഇവിടെ റോഡിൽ ടൈലുകൾ പാകിയിരിക്കുന്നു. പട്ടണത്തിൻ്റെ ഈ ഭാഗം നല്ല വൃത്തിയുള്ളതായി തോന്നി. തിരുനെൽവേലി ഭാഗത്തേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. റോഡിനിരുവശവും കാറ്റാടിപ്പാടങ്ങളാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കാറ്റാടിപ്പാടമാണ് ഇവിടെയുള്ളത്. വൈകാതെ ഞങ്ങൾ മുപ്പന്തൽ എത്തിച്ചേർന്നു. ഇതാണ് മുപ്പന്തൽ ഇശക്കിയമ്മൻ ക്ഷേത്രം. കള്ളിയങ്കാട്ടു നീലിയെയാണ് ഇശക്കിയമ്മൻ എന്ന പേരിൽ ഇവിടെ ആരാധിക്കുന്നത്. തന്നെ ചതിച്ച നമ്പിയെ സ്വന്തം കൈകളാൽ കൊലപ്പെടുത്തി പ്രതികാരം ചെയ്തതിനു ശേഷം അല്ലിയെന്ന നീലി അന്നത്തെ പഴകന്നൂർ ദേശത്തു നിന്നും പടിഞ്ഞാറോട്ട് നടക്കുകയായിരുന്നു. ചേര ചോള പാണ്ഡ്യരാജ്യങ്ങളിലെ പരമാധികാരികളുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നപരിഹാരത്തിനായി ക്ഷണിച്ചു വരുത്തപ്പെട്ട അവ്വയാർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതുവഴി കടന്നു പോവുകയായിരുന്ന അല്ലിയെ അവ്വയാർ വിളിച്ച് സമാധാനിപ്പിച്ച് ഇനി മുതൽ നീ ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു. അല്ലി അത് അനുസരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്ന പാർവതീദേവി ഉടൻ തന്നെ അല്ലിക്ക് തൻ്റെ വീരശക്തി പകർന്നു നൽകിയെന്നും അന്നുമുതൽ അല്ലി മുപ്പന്തൽ ഇശക്കിയമ്മൻ എന്ന പേരിൽ മുപ്പന്തൽ ഗ്രാമത്തിൻ്റെ കാവൽ ദൈവമായി അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് വിശ്വാസം. അവ്വയാർ ഇശക്കിയെ പ്രസാദിപ്പിച്ച് അവിടെ കുടിയിരുത്തിയതിനാൽ അവ്വയാർക്ക് മുപ്പന്തലിൽ അവ്വയാരമ്മൻ എന്ന പേരിൽ ഒരു പ്രത്യേക ക്ഷേത്രമുണ്ട്. അതുമാത്രമല്ല, ഈ സ്ഥലത്തിന് മുപ്പന്തൽ എന്ന പേര് കിട്ടിയതിനു പിന്നിലും ഒരു കഥയുണ്ട്. ചേര ചോള പാണ്ഡ്യരാജ്യങ്ങളിലെ രാജാക്കന്മാർ അവരുടെ രാജ്യങ്ങളുടെ പൊതു അതിർത്തിയിൽ അവർക്ക് അനുവദിച്ച സ്ഥലങ്ങളിൽ ഓരോ പന്തലുകൾ, അതായത് മണ്ഡപങ്ങൾ സ്ഥാപിച്ചുവെന്നും അങ്ങനെ മൂന്ന് പന്തലുകൾ നിർമ്മിക്കപ്പെട്ട ഈ സ്ഥലം മുപ്പന്തൽ എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നു എന്നുമാണ് ആ കഥ. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ആടിമാസത്തിലെ കൊടൈ ഉത്സവം. കാവൽക്കിണർ എന്ന സ്ഥലമാണ് ഇത്. ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചു വരുന്ന സ്റ്റേറ്റ് ഹൈവേ 46 ജമ്മുകശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗറിൽ നിന്നും ആരംഭിച്ച് ഇന്ത്യയുടെ തെക്കേ മുനമ്പായ കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാതയായ NH 44 ചേരുന്നത് ഇവിടെ വച്ചാണ്. കുറച്ചു മുന്നിലെത്തി ഞങ്ങൾ ഇടത്തേക്ക് തിരിഞ്ഞ് പനഗുടി ചേരൻ മഹാദേവി റോഡിലേക്ക് കയറി. മുന്നിലായി മഹേന്ദ്രഗിരിയിലെ മലനിരകൾ കാണാം. കനാൽ വഴി ഒഴുകിയെത്തുന്ന വെള്ളം പലയിടത്തും നിറഞ്ഞു കിടക്കുന്നുവെങ്കിലും എല്ലായിടത്തും വരൾച്ച തന്നെയാണ്. ഒക്ടോബറിൽ വടക്കുകിഴക്കൻ മൺസൂണോടുകൂടി ഈ മലകൾ പച്ചപ്പണിയുകയും വയലുകളിൽ അടുത്ത സീസണിലെ നെൽകൃഷി തുടങ്ങുകയും ചെയ്യും. ആ സമയം നമ്മളിപ്പോൾ സഞ്ചരിച്ചു പോകുന്ന ഈ സ്ഥലം കാണാൻ വേറൊരു വൈബാണ്. 4 മുന്നേ ഒരു ഓഗസ്റ്റിൽ ഞാൻ ഇതുവഴി വരുമ്പോൾ ഇവിടെ പാടങ്ങളിലെല്ലാം ജമന്തികൾ പൂത്തുലഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ആ കാണുന്ന ഉയർന്ന മലകൾക്കുമപ്പുറത്തെവിടെയോ നമ്മുടെ പ്രിയങ്കരനായ അരിക്കൊമ്പനെന്ന ആനയുണ്ട്. കലക്കാട് മുണ്ടന്തുറൈ കടുവാ സങ്കേതത്തിനരികിലൂടെയാണ് ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത്. 1995 പുറത്തിറങ്ങിയ ഹൈവേ എന്ന മലയാള സിനിമ ചിത്രീകരിച്ച ഗ്രാമമാണ് ഇത്. തടാകത്തിനപ്പുറത്തായി കാണുന്ന ആ മലകൾ ആ സിനിമയിലെ സീനുകളുടെ ബാക്ക്ഗ്രൗണ്ടിലായി പലപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോഴും ഈ സ്ഥലം സുന്ദരമായി തന്നെ കിടക്കുന്നു. പ്രധാന റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി വെള്ളം നിറഞ്ഞു കിടക്കുന്ന തടാകവും കരിമ്പനക്കാടുകളും ഒക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കരിമ്പനയോലകളിൽ കാറ്റുപിടിക്കുന്ന ഒച്ചയ്ക്ക് കാതോർത്ത് ഈ വഴികളിലൂടെ എത്ര ദൂരം വേണമെങ്കിലും ഒരു മടുപ്പും തോന്നാതെ ഇങ്ങനെ നടക്കാം. ഇടതുവശത്തായി കുറച്ച് മാറിയാണ് കൊടുമുടിയാർ ഡാം. എന്നാൽ നിലവിൽ അവിടേക്ക് പ്രവേശനം ഇല്ല. തിരുക്കുറുങ്കുടി എന്ന സ്ഥലമാണ് ഇത്. നമ്പിമലകളിൽ നിന്നും ഒഴുകി വരുന്ന നമ്പിയാറിൻ്റെ കരയിലായാണ് ഈ പട്ടണം. മഹാവിഷ്ണുവിൻ്റെ 108 ദിവ്യദേശങ്ങളിൽ ഒന്നായ 1300 പഴക്കമുള്ള നമ്പിരായർ ക്ഷേത്രം ഇവിടെയാണ്. വാമനക്ഷേത്രം എന്ന പേരിലും ഈ അമ്പലം അറിയപ്പെടുന്നു. ഇനിയൊരവസരത്തിൽ അവിടേക്ക് കയറാം എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയി. ഇവിടെ നിന്നും ഇടത്തേക്ക് സഞ്ചരിച്ചാൽ തിരുമലൈ നമ്പിക്ഷേത്രത്തിൽ എത്തിച്ചേരാം. മഹേന്ദ്രഗിരി മലകളുടെ മുകളിലായാണ് ആ ക്ഷേത്രം. കാടിനുള്ളിലൂടെയുള്ള വഴിയിലൂടെ ജീപ്പുകളിൽ സഞ്ചരിച്ചോ അല്ലെങ്കിൽ നടന്നോ നമുക്കവിടെ പോകാൻ കഴിയും.
വൈകാതെ ഞങ്ങൾ കലക്കാടെന്ന പട്ടണത്തിൽ എത്തിച്ചേർന്നു. എല്ലായിടത്തും നല്ല തിരക്കാണ്. ചൂട് അസഹനീയമായി തോന്നി. എന്നാൽ അവിടെയുള്ളവർ അതൊന്നും വകവയ്ക്കാതെ ആ തിരക്കുകളിൽ ചേർന്ന് അങ്ങനെ നടക്കുന്നു. ഒടുവിൽ ഉച്ചയോടെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനമായ കരുവേലംകുളം നടരാജ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട 5 നടരാജ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനെൽവേലി ജില്ലയിലെ ഈ ക്ഷേത്രം. സൗന്ദര പാണ്ഡീശ്വര ക്ഷേത്രം എന്നും ഈ അമ്പലം അറിയപ്പെടുന്നു. ഇവിടെ ശിവഭഗവാൻ നടരാജർ ആയും പാർവതിദേവി ശിവകാമി അമ്മൻ ആയും കുടികൊള്ളുന്നു. ഇന്ന് തിരുവാതിരയാണ്. തിരുവാതിരയാണ് ഇവിടെ വിശേഷ ദിവസമായി കരുതുന്നത്. ആ ദിവസം ശിവഭഗവാൻ്റെയും പാർവതീദേവിയുടെയും വിവാഹ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എത്തി ആ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശേഷപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. രാജേന്ദ്ര ചോളൻ ഒന്നാമൻ്റെ മകനായ ജാതവരാമൻ സുന്ദരചോള പാണ്ഡ്യനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ചോള വാസ്തുവിദ്യാ രീതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സമീപത്തായി ഒരു പെരുമാൾ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ആ അമ്പലത്തിനും അനവധി വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഒടുവിൽ തിരുക്കല്യാണത്തിന് സാക്ഷ്യം വഹിച്ച് അവിടെ നിന്നുമുള്ള ആഹാരവും കഴിച്ച് വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. തിരികെ വരുമ്പോൾ തോവാളയിലെ റെയിൽവേ സ്റ്റേഷനടുത്തേക്ക് പോയി. വയലുകൾക്കിടയിലൂടെ മലകളുടെ നേർക്ക് പോകുന്ന ആ റെയിൽപാതയും അവിടുത്തെ കാഴ്ചകളും അതിമനോഹരമാണ്. ആ സമയത്ത് അതുവഴി ട്രെയിനുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. നാഗർകോവിൽ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര തുടർന്നു. നാഗർകോവിൽ നിന്ന് തുടങ്ങി കരുവേലംകുളം വരെയും തിരികെയുമുള്ള ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.